ഇന്ന് നമുക്ക് മിനി ഡീകോഡർ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെയ്ക്കും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ച് നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 ആംപ്ലിഫയറിന് മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം വീഡിയോസ് ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺലി വരുന്ന ആമ്പുകളായ കാരണമാണ് നമ്മൾ ഇടാഞ്ഞത്. ഏകദേശം നമ്മൾ ചെയ്തിട്ടുള്ള സെയിം മോഡലാണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മളത് ഇടുന്നത് നമ്മൾ ഒരേ പാറ്റേൺ ആവുമല്ലോ, അത് കാരണമാണ് ഇടാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റ് ഇതിൽ ഈ ഡീകോഡറിൽ ചെറിയൊരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പറയാനും അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് പറയാൻ കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഫ്യൂടെക്കിൻ്റെ പുതിയ വേർഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മിനി ഡീകോഡറിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആംപ്ലിഫയറും നമുക്ക് 5 ചാനലായിട്ടുള്ള ഏത് ആംബായാലും നമുക്ക് ഡോൾബി ഡീറ്റെയിൽസ് വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു സവിശേഷത തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇതിൽ HDMI ഓപ്ഷൻ വരുന്നുണ്ട്. HDMI ARC സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീകോഡറാണിത്. നമുക്ക് എല്ലാ രീതിയിലുള്ള ഡോൾബി DTS പ്ലസ് എല്ലാ ഫോർമാറ്റുകളും, ഏകദേശം നമ്മുടെ ഇപ്പോൾ വരുന്ന ഒരു ഇതെല്ലാ ഫോർമാറ്റുകളും ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ ക്വാളിറ്റിയിൽ യാതൊരു വക കോംപ്രമൈസും ഇല്ലാത്ത ഒരൈറ്റമാണ്. നല്ല അഡാറ് ക്ലാരിറ്റിയാണ്. നമുക്ക് ആ ഡീറ്റെയിൽ ഇത് വരുന്ന ഇത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും, അതായത് ഓഡിയോയിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ കൊണ്ടുവരാനായിട്ട് ഫ്യൂടെക്കിന് ഇതിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതും ഇത്രയും പ്രൈസ് കുറവിൽ നമുക്കൊരു ഓഡിയോ റഷൻ്റെ അതേ പ്രൈസ് റേഞ്ച് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഓഡിയോ റഷൻ്റെ ഇതൊക്കെ ഇത്തിരി കൂടിയ ടൈപ്പാണ്, തീരെ കുറഞ്ഞ ടൈപ്പ് അല്ല കേട്ടോ പറയണത്. ആ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വേറെ കുറേ പേര് വീഡിയോ ചെയ്താണ്, അപ്പോൾ നമ്മുടെ അടുത്തും 1-2 പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിലൊരു കംപ്ലയിൻറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്, അതായത് 12 വോൾട്ട് സിംഗിൾ സപ്ലൈ ആണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഡിജിറ്റലായിട്ടുള്ള സിഗ്നലുകളൊക്കെ ഇവിടെ അനലോഗായിട്ട് ഇവിടെ നമുക്ക് 6 ചാനലായിട്ട് പിരിഞ്ഞ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ഒരു ഇതെല്ലാ റിമോട്ട് കിറ്റായിട്ടും മെർജ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള റിമോട്ട് കിറ്റുകളും ഈ ഒരു കിറ്റിനെ, അതായത് ഈ ഒരു ഡീകോഡറിനെ മെർജ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റഷ് ബോക്സ് മെർജ് ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ രണ്ടിലേതാണ് ക്ലാരിറ്റി കൂടുതലെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ കൂടിയാണ് ഈ വീഡിയോ. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സെലക്ട് സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അനലോഗായിട്ട് നമ്മളോട് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ, കോയാക്സിൽ, HDMI ഈ 3 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് കൂടെ വെച്ചിരിക്കുന്നത്. നമ്മൾ റിമോട്ടിലേക്കാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിമോട്ടിൻ്റെ ഒരു സ്വിച്ചിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള കൺട്രോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു 1 ആമ്പിയറെങ്കിലും മിനിമം കൊടുക്കുക, കാരണം ഇത് ഇത്രയും ഇത് എടുക്കണ കാരണമാണ് ഒരു 1 ആമ്പിയർ കൊടുക്കുക, എന്നാലാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കംപ്ലയിൻറ്റ്, ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻ്റ് അല്ല, അത് ഇതിൽ സപ്പോർട്ട് ചെയ്യാത്തതാണ് സംഭവം. അതായത് ഇതിൽ നമ്മൾ പുതിയ മോഡൽ, അതായത് പുതിയ വേർഷനിലുള്ള HDMI ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിൽ HDMI ARC സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മൾ നോർമൽ ടൈപ്പിലുള്ള HDMIയുടെ കേബിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓഡിയോ ട്രാൻസ്ഫർ ആവില്ല, അതായത് ഫയൽ ട്രാൻസ്ഫർ ആവുന്നില്ല, അതുപോലെ ഇത് ഡീകോഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ പേര് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ഇപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നത് തമിഴ്നാട്ടിലൊരു സുഹൃത്താണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റെഡിയാണ് സംഭവം. ഇവിടെ HDMI വഴി ARC ഇൻപുട്ട് വരുമ്പോൾ നമ്മുടെ നോർമൽ കേബിളിൽ അത് നടക്കുന്നില്ല. അതായത് പുതിയ വേർഷനിലുള്ള 2.0 മുകളിലേക്കുള്ള കേബിൾ, അല്ലെങ്കിൽ 2.0,
6 ഇഞ്ചിലുള്ള കേബിളുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും എച്ച് ഡി എം ഐ എ ആർ സി ഇൻപുട്ട് കറക്റ്റായിട്ട് ഇതിൽ കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ എച്ച് ഡി എം ഐയുടെ കേബിളിൽ തന്നെ എതർനെറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും നല്ല കേബിളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ എച്ച് ഡി എം ഐ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എച്ച് ഡി എം ഐയുടെ വേർഷൻ വന്നിട്ട് 2.0 അല്ലെങ്കിൽ 2.0 മുകളിലേക്കുള്ളതാണെങ്കിലാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഇവിടെ കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്നത് 1.5, 1.0 ആ റേഞ്ചിലുള്ള എച്ച് ഡി എം ഐ കേബിളുകളാണ് നമ്മൾ മുന്നിറങ്ങിയിട്ടുള്ള മോഡലുകളൊക്കെ. അപ്പോൾ ആ കേബിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യില്ല, ഇതിൽ കൂടി തന്നെ ഉപയോഗിക്കുക, അപ്പോഴാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നുകളുടെ എണ്ണം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കറക്റ്റ് വരാത്തത്. പിന്നെ ഓഡിയോ റഷും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഡിയോ റിസൾട്ട് ഏകദേശം സെയിം തന്നെയാണ്. അതായത് വർക്കിംഗ് ഡീറ്റെയിൽസ് ഇതിൽ എച്ച് ഡി എം ഐ ഇൻപുട്ട് ഉണ്ടെന്നുള്ളൊരു പ്രത്യേകത ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഓഡിയോ ക്വാളിറ്റി ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ രണ്ടിനും നമ്മൾ ആംപ്ലിഫയറിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇതിൽ ഒരു ഗെയിൻ സ്റ്റേജ് ഉണ്ട് 3 IC വെച്ചിട്ട്, അതേപോലെ തന്നെ സൺപ്ലസിൻ്റെ ഐ സി ആണെങ്കിൽ ഇതിലും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. എന്നാലാണ് ശരിക്കും ഓഡിയോ എത്രത്തോളം ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. കാരണം രണ്ടും സിംഗിൾ സപ്ലൈയിൽ വർക്കേണ്ടതാണ്, അതുപോലെ തന്നെ വോൾട്ടേജും അതിനനുസരിച്ച് തന്നെ കൊടുക്കണതായിട്ടാണ്. പിന്നെയും ഈ ഓഡിയോ റഷിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി നല്ല സിഗ്നൽ ഔട്ട് ഇതിലാണുള്ളത്. കാരണം ഇത് 12 വോൾട്ടിലാണ് വർക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റഷ് ബോക്സിനെ അപേക്ഷിച്ചിട്ട് ഒന്നും കൂടിയും ഓഡിയോക്ക് സ്ട്രെങ്ത് കൂടുതൽ നമ്മുടെ ഫ്യൂടെക്കിൻ്റെ ഈ ഒരു ബോർഡിനാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെ അടുത്തും പറയണമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിലെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ എങ്ങനെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഇവിടെ നല്ല പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.